ഇന്ത്യൻ സിനിമയെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തിയ സംവിധായകനാണ് ഋത്വിക് ഘടക്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 1960 വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ദീർഘമായി തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുക അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സിനിമാ നിരൂപകനും ഗ്രന്ഥകാരനും നാടകക്കാരനും ആകാശവാണി കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ പുൽക്കലാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി ഋത്വിക് ഘടകിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. നമുക്ക് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം കൊമേഴ്ഷ്യലായിട്ട് വിജയിച്ച മേഘാതാക്ക താരയെക്കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമാ സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് തുടങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ ബേസ് ചെയ്താണ്. ഋത്വിക് ഘടകിൻ്റെ ക്രാഫ്റ്റിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഋത്വിക് ഘടകിൻ്റെ ക്രാഫ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നിശ്ചയമായിട്ടും പുരോഗമന നാടക പ്രസ്ഥാനമാണ് ഋത്വിക് ഘടകിൻ്റെ ക്രാഫ്റ്റിനെ സ്വാധീനിച്ചതെന്ന് പറയാം. കാരണം ദീർഘകാലം അദ്ദേഹം പുരോഗമന നാടക പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ബ്രെറ്റിൻ്റെ എപ്പിക് തിയേറ്റർ. എപ്പിക് തിയേറ്റർ ആഖ്യാന ശൈലി തൻ്റെ പല സിനിമകളിലും ഘടക കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിനിമ ചലച്ചിത്രകാരന്മാരുടെ മേഖലയിലേക്ക് വരുമ്പോൾ ഐസൻസ്റ്റീൻ്റെയും പുടോക്കിൻ്റെയും സിനിമകൾ, അതുപോലെ ചലച്ചിത്രത്തെപ്പറ്റി ചലച്ചിത്ര ഭാഷയെപ്പറ്റിയിട്ട് ഐസൻസ്റ്റീനും പുടോക്കിനും എഴുതിയ പുസ്തകങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാഹർട്ടിയുടെ നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി, എസ്കിമികളെ പറ്റി എടുത്ത ഡോക്യുമെൻ്ററി, ആ ഡോക്യുമെൻ്ററി ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഈ ഫ്ലാഹർട്ടിയുടെ ആഖ്യാന ശൈലിയും ഘടകിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിക്കലും സിനിമാക്കാരനാവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ശരിക്കും സിനിമയ്ക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് താൻ സിനിമാക്കാരനായെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഋത്വിക് ഘടക്. നാളെ ഇതിലും ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു മാധ്യമം കണ്ടെത്തിയാൽ ഞാൻ അതിലേക്ക് പോകും എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഋത്വിക് ഘടക്. അപ്പം ഋത്വിക് ഘടകിനെ സംബന്ധിച്ച് സിനിമയുടെയും സിനിമാക്കാരൻ്റെയും ലക്ഷ്യം എന്താണ്? സിനിമയും സിനിമാക്കാരൻ്റെയും കർത്തവ്യം, ദൗത്യം, അതാണ് ഉദ്ദേശിച്ചത്. ഘടകിൻ്റെ ജീവിതത്തിൽ വളരെ സിനിമയിലേക്ക് തിരിച്ചു വരുന്ന ഇതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാടക അവതരണങ്ങളാണ്. അദ്ദേഹം ഭിഷർജൻ എന്ന നാടകം യാദവ്പൂർ സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് അവതരിപ്പിച്ചു. 12,000 ആളുകൾ നാടകം കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ നാടകം കളിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു ചോദ്യം, ഒരു നാടകം കളിച്ചാൽ ഏതാനും ആയിരങ്ങളെ കാണുള്ളൂ, സിനിമ ഒരേ സമയം ലക്ഷങ്ങളെ കാണിക്കാൻ പറ്റും. അതായത് യന്ത്രസൗകര്യം, സിനിമയുടെ യന്ത്രസൗകര്യമാണ് തന്നെ സിനിമയിലേക്ക് അടുപ്പിച്ചതെന്നാണ് ഘടക പറയുന്നത്. മാത്രമല്ല, നാളെ സിനിമയേക്കാൾ വലിയൊരു മാധ്യമം വന്നാൽ ഒരു പക്ഷേ ടെലിവിഷൻ ആയിരിക്കാം, താൻ അതിൻ്റെ പുറകെ പോകും. അല്ലാതെ ഞാൻ സിനിമ എന്ന മാധ്യമത്തിൻ്റെ തടവുകാരനല്ല എന്നാണ് ഘടക് വ്യക്തമാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം, തികട്ടെ പറയുന്നു, ഞാനൊരു കലാകാരനേ അല്ല എന്നാണ്. താനൊരു കലാകാരനല്ല, താനൊരു സിനിമാക്കാരനല്ല എന്നാണ് ഘടക് പറയുന്നത്. അപ്പോൾ പിന്നെ ദൗത്യത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കാനില്ലല്ലോ. പിന്നെ കലാകാരൻ്റെ സാമൂഹിക ദൗത്യം, സാമൂഹിക പരിവർത്തനത്തെ ദൗത്യം, താനൊരു സാമൂഹിക ശാസ്ത്രജ്ഞനും അല്ല എന്നാണ് ഘടക് പറയുന്നത്. പിന്നെ ഒരു കല കൊണ്ടും ഒരു സിനിമ കൊണ്ടും ജനതയെ മാറ്റാൻ പറ്റില്ല. ജനത ഒരു മഹത്തരമാണ്, ജനങ്ങൾ തന്നെ വളരെ മഹത്തരമാണ്, ജനങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ജനങ്ങൾ സ്വയം മാറിക്കൊള്ളും, ജനങ്ങളുടെ മാറ്റത്തെ പകർത്തുക മാത്രമാണ് ഒരു കലാകാരൻ്റെ ചലച്ചിത്രകാരൻ്റെ ദൗത്യം എന്നാണ് ഘട്ടക്ക് പറയുന്നു. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് കോമൾ ഗന്ധാർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ കോമൾ ഗന്ധാർ എന്ന സിനിമയെക്കുറിച്ച് പറയുന്നത് ഘട്ടക്കിൻ്റെ ആത്മാംശം ഏറ്റവും അധികം വന്നിട്ടുള്ള സിനിമയാണ് കോമൾ ഗന്ധാർ. കോമൾ ഗന്ധാറിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ফুলের গন্ধে চমক লেগে উঠেছে মন মেতে ছড়িয়ে আছে আনন্দের দান ഘടകിൻ്റെ ആത്മാംശം ഏറ്റവും കൂടുതൽ വന്ന സിനിമയാണ് കോമൾ ഗാന്ധർ. അതോടൊപ്പം തന്നെ ഘടകിൻ്റെ ഏറ്റവും നല്ലതോ അല്ലെങ്കിൽ രണ്ടാമത്തോ ആയ
നിൽക്കുന്ന ഗുണമേന്മയിൽ ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന സിനിമയാണ് കോമൾ ഗാന്ധർ. ദയനീയമായി പരാജയപ്പെട്ട പോയ സിനിമയാണ്. ഒരു ദിവസം മാത്രമേ സിനിമ കളിച്ചിട്ടുള്ളൂ. റിലീസ് ദിവസം മാത്രം സിനിമ കളിച്ചിട്ട് നിർത്തേണ്ടി വന്ന സിനിമയാണ് കോമൾ ഗാന്ധർ. പക്ഷേ കോമൾ ഗാന്ധർ കാണുമ്പോൾ നമുക്കൊരു മനോഹരമായ കവിത പോലെയാണ് അനുഭവപ്പെടുക. അത് ഘട്ടക്കിൻ്റെ ആത്മകഥാംശം എന്ന് അറിഞ്ഞതെന്ന് പറയാൻ കാരണം ഇത് നാടക സംഘങ്ങളുടെ കഥയാണ്. അത് കൽക്കട്ടയിലെ രണ്ട് നാടക സംഘങ്ങൾ, നിരീക്ഷ ഭൃഗു എന്ന ഒരു കലാകാരൻ്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷ എന്ന ഒരു നാടക സംഘം, ശാന്ത എന്ന മറ്റൊരു കലാകാരൻ്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണാപദം എന്ന ഒരു നാടക സംഘം, ഇവർ തമ്മിലുള്ള മത്സരം, സ്പർദ്ധയാണ് ഇതിലെ മുഖ്യമായ വിഷയം. ഭൃഗുവിന്റെ തിയേറ്ററിൽ അഭിനയിക്കുന്ന അനസൂയ എന്ന നടിയുണ്ട്. ഇവക്ക് ഇവർ തമ്മിൽ സ്പർദ്ധ അവസാനിപ്പിക്കണം. അതുകൊണ്ട് അതിനൊരു ഉപാധിയായിട്ട് അനസൂയ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിരീക്ഷയും ദക്ഷിണാപദവും ചേർന്നിട്ട് കാളിദാസൻ്റെ ശാകുന്തളം നാടകം അവതരിപ്പിക്കുക. രണ്ട് സംഘങ്ങളിലെ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ഒത്തുചേർന്നിട്ട് കാളിദാസൻ്റെ ശാകുന്തളം എന്ന നാടകം അവതരിപ്പിക്കുക എന്നുള്ള നിർദ്ദേശം അനസൂയ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഭൃഗു സ്വീകരിക്കും, ശാന്ത അത് സ്വീകരിക്കും. പക്ഷേ ശാന്ത ഈ പരിപാടിക്ക് തുരങ്കം വയ്ക്കും. തുരങ്കം വയ്ക്കുകയും നാടക അവതരണം പൊളിഞ്ഞു പോകണം. അതോടുകൂടിയിട്ട് ഈ നിരീക്ഷ എന്ന നാടകസംഘം തകർച്ചയിൽ നിൽക്കുകയാണ്. അനസൂയയ്ക്ക് അങ്ങനെ ഇവരൊരു പത്മാനദീ തീരത്ത് എത്തുന്നുണ്ട്. പത്മാനദീ തീരത്ത് നിൽക്കുമ്പോൾ പത്മാനദീ തീരത്ത് മുറിച്ചു മാറ്റപ്പെട്ട ബംഗ്ലാദേശിലേക്ക് പോകുന്ന റെയിൽപാത മുറിച്ചു മാറ്റപ്പെട്ട് കിടക്കുന്നു. ഈ മുറിച്ചു മാറ്റപ്പെട്ട റെയിൽപാത കാണുമ്പോൾ ഈ ഭൃഗുവിനും അനസൂയയ്ക്കും തങ്ങൾ അഭയാർത്ഥികളാണെന്ന് തിരിച്ചറിയവർക്കുണ്ടാവുക, തങ്ങളുടെ സ്വത്വം എന്താണെന്ന് അവർ തിരിച്ചറിയുക. അമ്മ അവർ തമ്മിലൊരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് എത്തുക. যখন তুমি বললে ও বাড়ি কোথাও তোমার দেশের বাড়ি, তখন আমি কি করছিলাম জানো, নিজের বাড়িটা খুঁজে বার করবার চেষ্টা করছিলাম। কারণ কোথাও না, ঠিক ওই বাড়ি আমার দেশের বাড়ি। അപ്പോൾ അതിനിടയ്ക്ക് അനസൂയയുടെ വിവാഹം വിദേശത്തുള്ളൊരു ചെറുപ്പക്കാരനെ നിശ്ചയിച്ചിരുന്നു. അനസൂയ അയാളോടുകൂടി പോകാൻ തയ്യാറായിരുന്ന അനസൂയ അങ്ങോട്ട് പോകാൻ തിരിച്ചു വന്ന് ഈ നിരീക്ഷ നാടക സംഘത്തിൽ തുടരാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇതിൽ ഘട്ടക്കിൻ്റെ വളരെ ആത്മകഥാംശം ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഘട്ടക്ക് ഇപ്റ്റയിലെ നാടക സംഘത്തിൽ ഘട്ടക്കും ഘട്ടക്കിൻ്റെ പത്നിയായിരുന്ന സുരമ ഭട്ടാചാര്യയും ഇവരൊന്നിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളിലും ഈ നാടക സംഘം ഇടപെടുകയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലും നാടകം അവതരിപ്പിക്കുകയും നാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെടുകയും, അപ്പം നാടകം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള മാർഗമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഘട്ടക്കിൻ്റെയും സുരമയുടെയും ആത്മകഥാംശം ഇതിനകത്തുണ്ട്, ആത്മാംശം ഇതിനകത്തുണ്ട്. പിന്നെ ഈ സിനിമ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അന്നത്തെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള അതീശത്വം പുലർത്തുന്ന ചില ആളുകളുടെ താല്പര്യങ്ങളെ ഇത് വെല്ലുവിളിച്ചു എന്നുള്ള. അപ്പോൾ ഒരു ഗൂഢാലോചന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേഘം മറച്ച നക്ഷത്രം എന്ന് പറയുന്ന ഘട്ടക്കിൻ്റെ ജീവിതത്തിൽ ഘട്ടക്കിൻ്റെ ഒരു മനോഹരമായ സിനിമയെ ഒരു ഗൂഢാലോചന ചിലരുടെ താല്പര്യങ്ങളെ ഇത് ഹനിക്കുന്നു. ഘട്ടക്കിൻ്റെ ശിഷ്യനായ കുമാർ സാനി പിൽക്കാലത്ത് പറഞ്ഞത് ഈ സിനിമ പരാജയപ്പെടാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ സിനിമ കാരണം മുഖംമൂടി വലിച്ചു കിറപ്പെടുന്ന ചില മനുഷ്യർ അവരാണ് ഈ സിനിമ പരാജയപ്പെടുത്താൻ കാരണം. അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് കോമൾ ഗാന്ധർ എന്ന സിനിമ പരാജയപ്പെട്ടത്. ഒരിക്കലും പരാജയപ്പെടേണ്ട ഒരു സിനിമയായിരുന്നില്ല കോമൾ ഗാന്ധർ. রক্ত খরচ তাতে
ഋത്വിക് ഘടക് 1962 ഒരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയുടെ പേരാണ് സുവർണരേഖ. പല നിരൂപകരുടെ അഭിപ്രായത്തിൽ ഋത്വിക് ഘടകിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രമെന്നൊക്കെയാണ് സുവർണരേഖയെ വിശേഷിപ്പിക്കുന്നത്. നമുക്കിനി ഈ സിനിമയെക്കുറിച്ച് പറയാം. ওরা তোমাকে দেখার জন্য বাইরে ঘরে বসে আছেন। শিগগিরই একটা ভালো শাড়ি পরে চা জল খাওয়া নিয়ে বাইরে ঘরে এসো। ওরা তোমার জন্য অনেকক্ষণ অপেক্ষা করে আছে। തീർച്ചയായും ഋത്വിക് ഘടകിൻ്റെ മാസ്റ്റർ പീസാണ് സുവർണരേഖ. പക്ഷേ ഘടകിനെ പോലെ അതിനകം പ്രശസ്തനായ ഒരു സംവിധായകന് ഒരു സിനിമ പുറത്തിറക്കാൻ അനുഭവിക്കുന്നതിലും ഏറെ വിഷമങ്ങൾ സുവർണരേഖ പുറത്തിറക്കാൻ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. ദീപക് സൂചിപ്പിച്ച പോലെ 1962 സുവർണരേഖയുടെ ചിത്രീകരണം തുടങ്ങിയെങ്കിലും 65 മാത്രമാണ് സിനിമ പുറത്തിറക്കാൻ പറ്റിയത്. ഇതിൽ ഈ സിനിമയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സിസേഴ്സ് സിഗരറ്റിൻ്റെ പരസ്യം വരെ ഘടക ചെയ്യേണ്ടി വന്നിട്ടു. സുവർണരേഖ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഘട്ടകിൻ്റെ മാസ്റ്റർ പീസാണ്, മനോഹരമായ സിനിമയാണ്. ഇതിലും അഭയാർത്ഥി സ്വത്വമാണ് ഘട്ടക് കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമയുടെ ഘടനാപരമായി നോക്കുമ്പോൾ 3 കാലഘട്ടങ്ങളിലാണ് സിനിമ പറയുന്നത്. 3 കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ കാലഘട്ടം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സമയമാണ്, 1948 ജനുവരി മാസമാണ്. അപ്പോൾ കൽക്കട്ടയിലെ ഒരു അഭയാർത്ഥി കോളനി, അവിടെ ഒരു അധ്യാപകനായ ഹരിപ്രസാദ്, ഹരിപ്രസാദിൻ്റെ സുഹൃത്തായ ഈശ്വർ, ഈശ്വറിൻ്റെ സഹോദരി സീത, പിന്നെ ഒരു ഈശ്വറിൻ്റെ തെരുവിൽ നിന്ന് കിട്ടിയ ഒരു അനാഥബാലനായ അബീറാം, ഒരു 3 പേരാണ്. സീത വീണ്ടും വരുന്നുണ്ട്. പലപ്പോഴും ഘടകൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സീത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. രണ്ടാമത്തെ 3 നായികയുടെ പേര് സീതയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സീത, ഈശ്വർ, അബീറാം ഇവർ 3 പേരും കൽക്കത്തയിൽ ജീവിക്കുന്നു. বাবা সকল, আজকের এই পবিত্র দিনে আমরা স্কুল স্থাপনা করলাম। এই যে ঈশ্বর চক্রবর্তী মশাই, ইনি তোমাদের পড়াবেন ইংরাজি এবং ইতিহাস, আর আমি তোমাদের পড়াব সংস্কৃত ও বাংলা। জানবা, শিক্ষাই হইতেছে জাতির মেরুদণ্ড। তোমরা সব ভারত মন্ত্র উচ্চারণ করো। হরপ্রসাদ দাদা বল রশিতা, গ্রাম ছাড়ার সময় তুমি যে বলেছিলে আমরা নতুন বাড়িতে আছি, এইখানে কি সেই নতুন বাড়ি? এইখানেই তো তোমার নতুন বাড়ি। তাহলে নতুন বাড়িটা তো মারামারি কেন? ও মিটে যাবে, শান্ত পরিবেশ গড়ে উঠবে। তোমার দাদা ঈশ্বর আছেন, সে তার একমাত্র ছোট বোনের জন্য লড়বে, আমরাও লড়বো। ভাগ দিব, এর কথা শোনেন বাবা। আমার নাম কৌশল্যা বাবা, আমি বাগ দিব, আর এই আমার একটিমাত্র অভিরাম। ഈ ഈശ്വറിന്റെ സുഹൃത്തിന്റെ ഒരു ഉരുക്ക് ഫാക്ടറിയിൽ ഈശ്വറിന് ജോലി കിട്ടും. ബൈ 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 ബൈ. ജോലി കിട്ടിയിട്ട് സുവർണരേഖ നദിയുടെ തീരത്താണ് ആ ഉരുക്ക് ഫാക്ടറി ഉള്ളത്. ഈശ്വർ കൽക്കത്ത വിട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഹരിപ്രസാദിനെ ഇഷ്ടപ്പെടുന്നില്ല. ഹരിപ്രസാദ് പിന്നെ വളരെയധികം രോഷ പ്രകടിപ്പിക്കുന്ന കഥാപാത്രമാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ആ ദിവസം ഹരിപ്രസാദ് പറയുന്നത് നമ്മളൊരു വഞ്ചിക്കപ്പെട്ട ജനതയായി മാറിയിരിക്കുന്നതാണ്. അതുപോലെ ഈശ്വർ പോകുമ്പോൾ അദ്ദേഹത്തിന് ഈശ്വർ പിരിയുന്ന ഈശ്വർ പരാജയപ്പെടുകയാണ്, പരാജയം സമ്മതിക്കുകയെന്നാണ് പറഞ്ഞു. ഉരുക്ക് ഫാക്ടറി ജോലിക്ക് പോകുന്നു. പക്ഷേ ഈശ്വർ സുവർണരേഖ നദീതീരത്തെത്തുമ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ്. അവിടെ സുവർണരേഖ നദീതീരത്ത് ആ ഫാക്ടറിയിൽ ഒരു സൂപ്പർവൈസറി കാഡറിൽ ഈശ്വർ ജോലി ചെയ്യുന്നു. അഭിരാമും സീതയും നദീതീരത്തിൽ അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വിമാനത്താവളമാണ്. വിമാനത്താവളത്തിൻ്റെ റൺവേ കൂടി അവരിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് പിന്നെ സീതയെ ഒരു കാളിരൂപം പേടിപ്പിക്കുന്നുണ്ട്.
থাকতো আর এই জঙ্গলটাতে লুকিয়ে থাকতো। লুকো চুরি খেলা আজ ধানের খেতে রৌদ্র ছায়ায়, লুকো চুরি খেলা রে ভাই লুকো চুরি খেলা। അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വർ അഭിറാമിനെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കും, അവൾ അതോടുകൂടിയിട്ട് ഇതിൻ്റെ ഒന്നാം ഖണ്ഡം അവസാനിക്കുകയാണ്. രണ്ടാം ഖണ്ഡത്തിൽ വരുമ്പം, രണ്ടാം ഖണ്ഡത്തിൽ സീത യുവതിയായിട്ടുണ്ട്, ഈശ്വർ സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയിലാണ്, അഭിറാം പഠനം കഴിഞ്ഞ് തിരിച്ചെത്തും. അഭിറാം അതിനകം കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്, നോവൽ, ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയും പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു താല്പര്യമാണ്. സീതയ്ക്ക് ഈശ്വർ വിവാഹം ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഇവർ തമ്മിൽ കത്തുകളിലൂടെ, അഭിറാമും സീതയും തമ്മിൽ കത്തുകളിൽ കൂടെ ഒരു ആത്മബന്ധം വരികയും പ്രണയബന്ധമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈശ്വറിന് അഭിറാമിനെ കൊണ്ട് സീതയെ, സ്വന്തം സഹോദരി സീതയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. അതിനിടെ തെരുവിൽ വെച്ചിട്ട് ഒരു അധകൃതയായ സ്ത്രീ മരിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്നത് ഈശ്വറും അഭിറാമാണ്. അഭിറാമിൻ്റെ അമ്മയായിരുന്നു അതൊന്ന് തിരിച്ചറിയുന്നു. അതുകൂടി അറിഞ്ഞതോടുകൂടി ജാതീയത ഈശ്വറിൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഈശ്വറിൻ്റെ ബോസായുള്ള ഫാക്ടറി ഉടമ പറയുന്നുണ്ട്, ഈ കീഴ്ജാതിക്കാരായിട്ട് പിന്നെ സമ്പർക്കം പാടില്ല, നിനക്ക് ഒരു വലിയ വീട്ടിൽ നിന്ന് നിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ ആൾ വരും. ആ രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. മാത്രമല്ല ഫാക്ടറിയുടെ പൂർണ്ണമായ ചുമതല ഈശ്വരനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വിദേശത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ സഹോദരിയുടെ വിവാഹമൊക്കെ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹത്തിൻ്റെ തലേ രാത്രി അഭിറാമിനോടൊപ്പം സീത ഒളിച്ചു വിടും. അവിടെയാണ് രണ്ടാം ഖണ്ഡം കഴിയുന്നത്. മൂന്നാം ഖണ്ഡത്തിൽ നമ്മൾ ഏകദേശം പിന്നെ 60s യൂറി ഗഗാറിൻ്റെ സ്പേസ് യാത്രയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, 60s സൂചനയുണ്ട്. ഇതിൻ്റെ മൂന്ന് ഖണ്ഡത്തിലും നമ്മൾ പിന്നെ സമയ സൂചകമായിട്ട് കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ സംഭവങ്ങൾ ഘട്ടമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യൂറി ഗഗാറിൻ്റെ സ്പേസ് യാത്രയെ പറ്റിയുള്ള ഒരു പത്ര റിപ്പോർട്ട് വായിക്കുന്നിടത്താണ് മൂന്നാം ഖണ്ഡം തുടങ്ങുന്നത്. സോവിയറ്റ് റഷ്യ നിശ്ചയകർ കൃതിത്വ മാനവിക വിജ്ഞാൻ ബുദ്ധി വിജയ ബൈജയന്തി দেখেছেন রাশিয়ানরা গুগারিন বলে একটা লোক রে শূন্য পাঠাইছে হ্যাঁ আর ঈশ্বর വളരെ നിരാശനം മദ്യപാനിയായിട്ട് മാറിയിരിക്കുന്നു. കൽക്കട്ടയിൽ ആവട്ടെ ഈ അഭിറാമും സീതയും ജീവിക്കുന്നു, ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുന്നു, അവർക്കൊരു മകനുണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അഭിറാമിന് ഒരു സ്ഥിരം ജോലി കിട്ടുന്നു, ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് ഒരു ജോലി കിട്ടും. সময় আছে, একটা বাড়ি দেখেলাম জানো, আজ বাপ নিয়ে রুটে বেরো। কোথায় যাবে? আজ জানি না, কাল তো সেই ডিপো থেকে বের করে শহরের বাইরে বাইরে পাক দেওয়ালো। ও হ্যাঁ, কাল গাড়ি বের করতে গিয়ে দেখি যে ব্রেক ডামের মধ্যে জল ঢুকে বসে আছে, আর গাড়িতে ব্রেক ধরতেই যায় না, কোন রকমে সে ডিপোর মধ্যে ঢুকিয়ে তবে আমি হাঁপ ছেড়ে মারি। কে জানে আজকে আবার কিরকম গাড়িতে। അങ്ങനെ ആദ്യത്തെ ദിവസം ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കെ അഭിറാം ആക്സിഡന്റിൽ മരിക്കുന്നു. സീത ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഒരിക്കൽ വീണ്ടും തിരിച്ച് കൽക്കത്തയിലേക്ക് ഈശ്വർ എത്തുകയാണ്. കൽക്കത്തയിലെ ഈശ്വർ എത്തിയിട്ട് അയാളെ ആ ഒരു ഘട്ടത്തിൽ ഒരു വേശ്യാലയം സന്ദർശിക്കുകയാണ്. വേശ്യാലയത്തിൽ വെച്ചിട്ട് സ്വന്തം സഹോദരിയെ സീതയെ, സീത ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ഒരു വേശ്യാലയത്തിൽ എത്തിച്ചിരുന്നു. സ്വന്തം സഹോദരിയെ സീതയെ അവിടെ നിന്ന് കണ്ടുമുട്ടുന്നു. ആ സമാഗമത്തിൻ്റെ ആഘാതം സഹിക്കു വയ്യാതെ സീത ആ ഒരു നിമിഷത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. Thank you.
দেখছি। ആത്മഹത്യ ചെയ്തതിനു ശേഷം ഈ സീതയുടെ മകനെയും കൂട്ടിയിട്ട് ഈശ്വർ പോവുകയാണ്. പക്ഷേ ഇങ്ങനെ ദുരന്തം നിറഞ്ഞ സിനിമയാണെങ്കിൽ പോലും സിനിമ അവസാനിപ്പിക്കുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട്. ഈ സുവർണരേഖ നദീതീരത്തിലെ നെൽവയലിടയിലൂടെ ഈ ബാലൻ ഓടുകയാണ്. ബാലൻ ഓടുമ്പോൾ അതിൻ്റെ പിറകെ ബാലനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈശ്വറിൻ്റെ സഹോദരി പുത്രൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈശ്വർ ഓടും. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അമ്മാവാ നിങ്ങൾക്ക് തളർച്ചയുണ്ടോ, എന്നെ പിടിക്കുക എന്നെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ അമ്മാവനിങ്ങനെ പുറകെ ഓടിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷകളിൽ ഈശ്വർ നിർത്തിക്കൊണ്ടാണ് സുവർണരേഖ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഘട്ടകിൻ്റെ എല്ലാ ട്രാജഡികളും ജീവിതത്തിൻ്റെ ഒരു പരമമായ ഒരു പ്രതീക്ഷയുടെ പുൽനാമ്പുകളെ ഉയർത്തി കാണിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. സുവർണരേഖയും അതുപോലെ തന്നെ. പക്ഷേ സുവർണരേഖയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയുണ്ടായത് എന്നാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. তুমি বুড়ো কেন হলে মামা, জোরে চলো। ഈ സിനിമയിൽ കാളിയുടെ മിത്തിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ജനതയുടെ ഒരു സംസ്കാരത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയുള്ള ആർക്കിടെക്റ്റാണ് കാളി ദുർഗ എന്നത്. പൊതുവെ മതാത്മകമായ ചുറ്റുപാടിലാണ് ഈ ബിംബങ്ങൾ ഉപയോഗിക്കാറ്. ഘട്ടക്ക് തൻ്റെ സിനിമയിൽ തികച്ചും മതനിരപേക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ ഉപയോഗിച്ചത്. ഉദാഹരണമായിട്ട് വിമാനത്താവളത്തിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിരാമിനെയും സീതയും, സീതയെ പേടിപ്പിക്കുന്നു, കാളിരൂപം പേടിപ്പിക്കുന്നു. ബഹുരൂപി എന്ന് പറയുന്ന ഒരു പിന്നെ ഫോമാണ്, ഒരു ആർട്ട് ഫോമാണ്. അതിൽ കാളിരൂപം കെട്ടി വന്ന മനുഷ്യൻ ഇയാളെ പേടിപ്പിക്കുന്നു, സീതയെ പേടിപ്പിക്കുന്നു. উভয়ের পিছনে বহুরূপী পয়সার জন্য করে এই চৈতন্যনাথ শোন। বাচ্চাদের ভয় দেখিস কেন? ভয় দেখাই নাই, দিদিমণি সামনে পড়ে গিয়েছিল। അതുപോലെ ഈ ഒരു കാളി രൂപം, ഈ മിത്തിനെ എങ്ങനെ സിനിമയിലേക്ക് വന്നു, സുവർണരേഖയിലേക്ക് വന്നു എന്ന് പറയുന്നത് വളരെ ആദർശികമായിട്ടാണ് വന്നതെന്നാണ് ഘട്ടക് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുടുംബസമേതമാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സ്വന്തം മകള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഹുരൂപിയെ കണ്ട് പേടിച്ച് വീട്ടിലേക്ക് ഓടി വന്നു. അങ്ങനെ തികച്ചും ആദർശികമായിട്ട് കാളിയെ എന്ന മിത്തിനെ ഈ സുവർണരേഖയിൽ അഡോപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് ഘട്ടക് പറഞ്ഞിട്ടുള്ളത്. 1963 മുതൽ 1966 വരെ പൂന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷേ ഒരു ചലച്ചിത്രകാരൻ എന്നതിലുപരി ചലച്ചിത്ര അധ്യാപകൻ എന്ന ഘട്ടത്തിൻ്റെ ഒരു പുതിയ മുഖം നമുക്ക് വ്യക്തമാകുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാലഘട്ടത്തിലാണ്. പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിൽ പ്രഗത്ഭരായി തീർന്ന അടു ഗോപാലകൃഷ്ണൻ, ഫിലിം മേക്കറും സിനിമ അധ്യാപകനുമായ ജോൺ ശങ്കർമംഗലം, ഇവരൊക്കെ ഘട്ടക്കിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. വിദ്യാർത്ഥികളുമായിട്ട് വളരെ അടുത്തിടപഴകിയ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ രണ്ട് ഡിപ്ലോമ ചിത്രങ്ങൾ, ഒന്ന് ഫിയർ ഭയം, മറ്റേത് രണ്ടേ വ്യൂ സമാഗമം, ഈ രണ്ടേ വ്യൂ ഭയവും സംവിധാനം ചെയ്യാനുള്ള മേൽനോട്ടം നൽകിയത് ഘട്ടക്കാണ്. ആ
മാത്രമല്ല ഗട്ടക്ക് വൈസ് പ്രിൻസിപ്പളായിട്ടാണ് എഫ് ടി എന്ന് വിരമിക്കുന്നത്. വിരമിക്കല്ല, അദ്ദേഹം സ്വയമേവ രാജിവെച്ച് പോവുകയാണ്. 66 അദ്ദേഹം വൈസ് പ്രിൻസിപ്പളായിട്ട് മാറിയിട്ട് എഫ് ടി എന്ന് വിട്ടുപോവുകയും ചെയ്തു. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഡയറക്ടർമാരിൽ രണ്ടുപേരാണ് ഹൃത്വിക് കട്ടക്ക്, സത്യജിത് റേ. ഇന്ത്യൻ സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ വ്യക്തികൾ കൂടിയാണ് ഇവർ. ഇവർ രണ്ടുപേരും വരുന്നത് കൽക്കട്ടയിൽ നിന്നാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? രസകരമായ മറുപടിയാണ് ഈ ചോദ്യത്തിന് പലരും പറഞ്ഞത്. റേയും കട്ടക്കും പരസ്പരം കടിച്ചു കയറുന്ന ശത്രുക്കളായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ വാസ്തവത്തിൽ അവരുടെ ബന്ധം വളരെ സൗഹൃദവും ആത്മാർത്ഥമായിരുന്നു. കാരണം ഇരുവരും സിനിമകൾ കണ്ടിട്ട് പരസ്പരം അഭിപ്രായം പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണമായിട്ട് ഘട്ടക്കിൻ്റെ നാഗരിക്ക് കണ്ട ശേഷം, ആ ഘട്ടക്ക് മരിച്ച ശേഷമാണ് റേ പറഞ്ഞത്, നാഗരിക്ക് ആ കാലഘട്ടത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ നവ സിനിമയുടെ തലതൊട്ടപ്പെന്നുള്ള സ്ഥാനം തനിക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ്. സിനിമകൾ പരാജയപ്പെട്ടു, ഘട്ടക്ക് ജീവിത പ്രതിസന്ധിയിൽ ജീവിപ്പെട്ടു, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എഫ് ടി ഐയിലേക്ക് കൊണ്ടുവന്നത് റേയാണ്. അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ശുപാർശ ചെയ്തിട്ടാണ് എഫ് ടി ഐയിലെ അധ്യാപകനായിട്ട് റേ ഘട്ടക്കിന് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, റേയുടെ സിനിമകൾ ദാരിദ്ര്യത്തെ സൗന്ദര്യവൽക്കരിച്ച് വിൽപ്പന ചരക്കാക്കുന്നു എന്നൊരു ആരോപണം ഘട്ടക്ക് പറയാറുണ്ട്. എന്നാൽ റേയുടെ പദർ പഞ്ചാലിയെപ്പറ്റി എഴുതിയ മനോഹരമായ നിരൂപണങ്ങളിലൊന്ന് ഘട്ടക്കിൻ്റെതാണ്. അങ്ങനെ തികച്ചും സൗഹൃദവും അതേസമയം വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു ആത്മബന്ധമായിരുന്നു റേയും ഘട്ടക്കും തമ്മിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഹൃത്വിക് കട്ടക്കിൻ്റെ 1966 വരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ താങ്കൾക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അടുത്തൊരു എപ്പിസോഡിൽ അദ്ദേഹം ചെയ്ത ഡോക്യുമെൻ്ററികളെക്കുറിച്ചും പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.